ഈ സത്യം എന്താ നേരത്തെ പറയാഞ്ഞത്? കണ്ണൂർ സർവകലാശാല വി സിയുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കത്ത് നൽകിയത് ഗവർണർ ആവശ്യപ്പെട്ടിട്ടാണ്. സർക്കാർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. നിയമനത്തിന് മുൻപ് സർക്കാരിൻ്റെ താല്പര്യം ആരാഞ്ഞ് ഗവർണർ കത്ത് നൽകിയിരുന്നു. ഇതിനുള്ള മറുപടിയിലാണ് മന്ത്രി ബിന്ദു വി സി ആയ ഡോക്ടർ ഗോവിന്ദനാഥ് രവീന്ദ്രനെ പുനർനിയമിക്കാനുള്ള സർക്കാർ താല്പര്യം അറിയിച്ചത്. കത്ത് ഉൾപ്പെടുന്ന ഫയൽ സർക്കാർ ലോകായുക്തയിൽ ഹാജരാക്കി. മന്ത്രി ബിന്ദു ഗവർണർക്ക് ശുപാർശ കത്ത് നൽകിയതിനെ എതിരെ വന്ന കേസുമായി ബന്ധപ്പെട്ടാണ് ഇക്കാര്യങ്ങൾ സമർപ്പിച്ചത്. സെർച്ച് കമ്മിറ്റി പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാർ കത്തിന് പിന്നാലെയാണ് രാജ്ഭവൻ കത്ത് നൽകിയത്. മന്ത്രി ബിന്ദു ഗവർണർക്ക് നൽകിയ കത്തിൽ ഒരിടത്തും റെക്കമെൻഡ് എന്ന് പറഞ്ഞിട്ടില്ലെന്നും പ്രപ്പോസ് ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെന്നും ലോകായുക്ത വ്യക്തമാക്കി. മന്ത്രി പ്രപ്പോസൽ നൽകിയെങ്കിൽ നിയമനാധികാരിയായ ചാൻസലർ അത് എന്തുകൊണ്ട് നിരസിച്ചില്ലെന്ന് വാദത്തിനിടെ ലോകായുക്ത ചോദിച്ചു. മാത്രമല്ല വി സി നിയമനം കൊണ്ട് മന്ത്രിക്ക് എന്ത് ഭൗതിക നേട്ടമാണ് ഉണ്ടായതെന്നും ലോകായുക്ത ആരാഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമന പട്ടികയിലെ റാങ്കിൽ ഒന്നാമതായി വന്നതിൽ മന്ത്രിക്ക് എന്ത് പങ്കാണ് ഉള്ളത്? രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യ എന്നത് വലിയ അപരാധമാണോ? പല അധ്യാപക തസ്തികകളിലേക്കും ഈ ഘട്ടത്തിൽ കണ്ണൂർ സർവകലാശാല നിയമനം നടത്തിയിട്ടുണ്ട്. ഈ നിയമനത്തിൽ മന്ത്രിയുടെ റോൾ എന്താണ്? സർവകലാശാലയുടെ കാര്യത്തിലൊന്നും ഇടപെടാനായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് ഒരു മന്ത്രിയെന്നും ലോകായുക്ത ചോദിച്ചു. പരാതിക്കാരൻ്റെ രാഷ്ട്രീയം കൂടി പരിഗണിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. രമേശ് ചെന്നിത്തലയാണ് ഹർജിക്കാരൻ.